മൂന്നാം മോദി സർക്കാർ അധികാരത്തിലേറിയ ആ സമയം മുതൽ പാർലമെന്റ് കലാപ കലുഷിതമാണ്. പ്രതിപക്ഷം അതിശക്തമായാണ്. ബി ജെ പിക്കെതിരെ, നരേന്ദ്രമോദിക്കെതിരെ, യോഗി ആദിത്യനാഥിനെതിരെ, അതുപോലെ അംബാനി, അദാനി അങ്ങനെ തുടങ്ങി അമിത്ഷാ അടക്കമുള്ള എല്ലാവർക്കെതിരെയും അതിരൂക്ഷമായ പ്രതികരണമാണ് പാർലമെന്റിൽ നടക്കുന്നത്. ഓരോ ദിവസവും സഭാ സമ്മേളനങ്ങൾ തുടങ്ങുമ്പോൾ തന്നെ വലിയ തരത്തിൽ ഓരോരോ ഇന്ത്യ മുന്നണിയിലെ എം പിമാരും ആഞ്ഞടിക്കുന്നത് അതിശക്തമായാണ് അവർക്ക് മേൽ വീഴുന്നത്. അങ്ങനെ അത്രത്തോളം വലിയ തരത്തിൽ പ്രതിസന്ധിയിലായിരിക്കുകയാണ് ഇപ്പോൾ മോദി 3.0 മന്ത്രിസഭ. ലോകസഭയിലെ ബജറ്റ് ചർച്ചയിൽ പോലും വലിയ തരത്തിലുള്ള പ്രതിഷേധമാണ് ഇന്ത്യ സഖ്യം ഉന്നയിക്കുന്നത്. അതുപോലെ തന്നെ ഇന്ത്യ സഖ്യത്തിന്റെ ഓരോ ചോദ്യങ്ങൾക്കും മറുപടി പറയാൻ പറ്റാത്ത തരത്തിൽ മോദിയും അമിത്ഷായും അതുപോലെ നിർമ്മല സീതാരാമനും അടക്കമുള്ളവർ പഞ്ചപുച്ഛമടക്കിയിരിക്കേണ്ട സാഹചര്യം ഉണ്ടാകുന്നു. ഇടയ്ക്ക് ഓം ബിർള ഇടപെടുമ്പോഴും ഓം ബിർളയ്ക്ക് പോലും, അതായത് സ്പീക്കറായ ഓം ബിർളയ്ക്ക് പോലും മറുപടി പറയാൻ പറ്റാതെ, തടയാൻ പറ്റാത്ത രീതിയിലേക്ക് അതിശക്തമായി രാഹുൽ ഗാന്ധി അടക്കമുള്ള നേതാക്കൾ പാർലമെന്റിൽ കത്ത് കയറുകയാണ്. ഇപ്പോഴിതാ ഇന്ന് ബജറ്റിനോടനുബന്ധിച്ച് നടന്ന ചർച്ചയിൽ പ്രതിപക്ഷ നേതാവായ രാഹുൽ ഗാന്ധിയുടെ പ്രസംഗം പലപ്പോഴായി ഓം ബിർള തടയാൻ ശ്രമിച്ചപ്പോഴും അതിശക്തമായാണ് രാഹുൽ ഗാന്ധി പാർലമെന്റിൽ പ്രതികരിക്കുന്നത്. ലോക്സഭയിലെ ബജറ്റ് ചർച്ചയിൽ ഭരണപക്ഷത്തെ കടന്നാക്രമിച്ചുകൊണ്ടാണ് പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി രംഗത്ത് വന്നിരിക്കുന്നത്. നരേന്ദ്രമോദിയെയും ധനമന്ത്രിയായ നിർമ്മല സീതാരാമനെയും പേരെടുത്ത് വിമർശിച്ചുകൊണ്ടുള്ള രാഹുലിന്റെ പ്രസംഗത്തിൽ സ്പീക്കർ ഇടപെടുന്ന നില വരെ ഉണ്ടാവുകയുണ്ടായി. ഭരണ പ്രതിപക്ഷ വാക്പോറിനാണ് രാഹുൽ ഗാന്ധിയുടെ പ്രസംഗം വഴിവെച്ചതും. മഹാഭാരതത്തിൽ അഭിമന്യുവിന് സംഭവിച്ചതാണ് ഇപ്പോൾ ഇന്ത്യക്ക് സംഭവിക്കുന്നതെന്ന പരാമർശത്തോടെയായിരുന്നു രാഹുൽ ഗാന്ധിയുടെ പ്രസംഗം. കുരുക്ഷേത്രത്തിൽ അഭിമന്യുവിനെ ചക്രവ്യൂഹത്തിൽ കുരുക്കിക്കൊന്നു. 6 പേരാണ് ആ ചക്രവ്യൂഹം സൃഷ്ടിച്ചത്. താമരയുടെ രൂപമായതിനാൽ ആ കുരുക്കിന് പത്മവ്യൂഹം എന്ന പേര് വന്നത്. 21-ാം നൂറ്റാണ്ടിൽ ഇന്ത്യ മറ്റൊരു പത്മവ്യൂഹത്തിന് കുരുങ്ങിക്കിടക്കുകയാണ്. പ്രധാനമന്ത്രി നെഞ്ചിൽ ധരിച്ച ചിഹ്നമാണ് ആ കുരുക്ക്. നരേന്ദ്രമോദി, അമിത്ഷാ, മോഹൻ ഭഗവത്, അജിത് ഡോവൽ, അംബാനി, അദാനി എന്നിവരാണ് ആധുനിക ചക്രവ്യൂഹം സൃഷ്ടിച്ചിരിക്കുന്നത്. രാജ്യത്തെ യുവാക്കളും കർഷകരും സ്ത്രീകളും ചെറുകിട ഇടത്തരം ബിസിനസ്സുകാരും പത്മവ്യൂഹത്തിൽ പെട്ടുകിടക്കുകയാണെന്നും രാഹുൽ ഗാന്ധി ആരോപിച്ചു. രാഹുലിന്റെ പത്മവ്യൂഹ പരാമർശത്തിൽ സ്പീക്കർ ഓം ബിർള പലപ്പോഴായി ഇടപെട്ടു. ഇതിന് രാഹുൽ മറുപടി പറഞ്ഞത്, നിങ്ങൾക്ക് താല്പര്യമില്ലെങ്കിൽ ഞാൻ NSA, അംബാനി, അദാനി എന്നിവരുടെ പേരുകൾ ഒഴിവാക്കുകയും 3 പേരുകൾ മാത്രം പരാമർശിക്കുകയും ചെയ്യും എന്നായിരുന്നു രാഹുൽ ഗാന്ധി പറഞ്ഞത്. ഇന്ത്യ പിടിച്ചടക്കിയ ചക്രവ്യൂഹത്തിന് പിന്നിൽ 3 ശക്തികളുണ്ട്. കുത്തക മൂലധനമാണ് ഇതിൽ ആദ്യത്തേത്. ഇന്ത്യൻ സമ്പത്ത് മുഴുവൻ സ്വന്തമാക്കാൻ 2 പേരെ അനുവദിക്കുന്നു. ഈ രാജ്യത്തെ സ്ഥാപനങ്ങൾ, ഏജൻസികൾ, ED, CBI, ആദായ നികുതി വകുപ്പ്, ഇവർ ചക്രവ്യൂഹത്തിന്റെ ഉള്ളിൽ പ്രവർത്തിക്കുന്നു. എല്ലാവരും ചേർന്ന് രാജ്യത്തെ തകർത്തുവെന്നും രാഹുൽ ഗാന്ധി ആരോപിച്ചു. നികുതി ഭീകരതയിൽ നിന്ന് സാധാരണക്കാർക്ക് ആശ്വാസം നൽകുന്ന ഒരു പ്രഖ്യാപനം പോലും ബജറ്റ് ഇല്ല എന്ന് അദ്ദേഹം കുറ്റപ്പെടുത്തുകയും ചെയ്തു. മന്ത്രിമാർക്ക് ഭയമാണെന്നും ഈ ഭയം വകുപ്പുകളുടെ പ്രവർത്തനത്തെയും ബാധിക്കുന്നുവെന്നും രാഹുൽ ഗാന്ധി പാർലമെന്റിൽ ആരോപിച്ചു. BJPയിൽ ഒരാൾക്ക് മാത്രമേ പ്രധാനമന്ത്രിയാകാൻ സാധിക്കുകയുള്ളൂ. പ്രതിരോധ മന്ത്രി താൻ പ്രധാനമന്ത്രിയാകണമെന്ന് തീരുമാനിച്ചാൽ ഒരു വലിയ പ്രശ്നമുണ്ട്. അവിടെ വലിയ ഭയം തളം കെട്ടി നിൽക്കുന്നുമുണ്ടെന്നും രാഹുൽ ഗാന്ധി പറഞ്ഞു. എന്തുകൊണ്ടാണ് BJPയിലെ തന്റെ സുഹൃത്തുക്കൾ ഭയക്കുന്നതെന്നും അദ്ദേഹം ചോദിക്കുന്നുണ്ട്. മന്ത്രിമാർ ഭയക്കുന്നു, ഇന്ത്യയിലെ കർഷകർ ഭയക്കുന്നു, തൊഴിലാളികളും യുവാക്കളും ഭയക്കുന്നുവെന്നും രാഹുൽ ഗാന്ധി പാർലമെന്റിൽ പറഞ്ഞു. രാഹുൽ സംസാരിക്കുമ്പോൾ സ്പീക്കർ ഓം ബിർള 2 തവണയാണ് ഇടപെട്ടത്. ബജറ്റിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കണമെന്ന് സ്പീക്കർ രാഹുലിനോട് ആവശ്യപ്പെടുകയും ചെയ്തു. രാജ്യം ചക്രവ്യൂഹത്തിൽപ്പെട്ട അഭിമന്യുവിന്റെ അവസ്ഥയിലാണെന്നും രാഹുൽ വീണ്ടും ആവർത്തിച്ചു. ഇത് 21-ാം നൂറ്റാണ്ടിലെ ചക്രവ്യൂഹമാണ്. 6 പേരാണ് ഈ ചക്രവ്യൂഹത്തെ നിയന്ത്രിക്കുന്നതെന്ന് രാഹുൽ വീണ്ടും എടുത്തു പറഞ്ഞുകൊണ്ടേയിരുന്നു. ഈ പ്രസംഗം വലിയ തരത്തിൽ ചർച്ചയായതോടെ ഭരണകക്ഷി അംഗങ്ങൾ സഭയിൽ ബഹളം വെച്ചു. സ്പീക്കർ ഓം ബിർള ഇടപെട്ട് പാർലമെന്ററി പദവി മറന്ന് സംസാരിക്കരുതെന്ന്, ആളുകളോട് പേര് പറയുന്നത് വരെ ആളുകളുടെ പേര് പറയരുതെന്നും രാഹുൽ ഗാന്ധിയോട് പറഞ്ഞു. ഇതിന് രാഹുൽ ഗാന്ധി പറഞ്ഞ മറുപടിയാണ് ഒരുപക്ഷെ ബിർളയുടെ, ഓം ബിർളയുടെ വാടപ്പിച്ചത്. നിങ്ങൾക്ക് വേണമെങ്കിൽ ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവിന്റെയും വ്യവസായികളുടെയും പേരുകൾ ഞാൻ നീക്കാം. ഇതായിരുന്നു അദ്ദേഹത്തിന്റെ മറുപടി. ഓം ബിർള 2 തവണ ഇടപെട്ടപ്പോഴും രാഹുൽ ഗാന്ധി എടുത്തു പറഞ്ഞത്, ഞാൻ വേണമെങ്കിൽ ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവിന്റെയും വ്യവസായികളുടെയും പേരുകൾ നീക്കം ചെയ്യാമെന്നാണ്. പിന്നാലെ ചക്രവ്യൂഹത്തിന് പിന്നിലെ 3 ശക്തികൾ, കുത്തക മൂലധനം എന്ന ആശയം രാഷ്ട്രത്തിന്റെ സ്ഥാപനങ്ങളും ഏജൻസികളും, രാഷ്ട്രീയ എക്സിക്യൂട്ടീവ് എന്നിവയാണെന്ന് രാഹുൽ ഗാന്ധി കൂട്ടിച്ചേർത്തു. നികുതി ഭീകരതയ്ക്കൊപ്പം വൻകിട വ്യവസായികളെ അനുകൂലിക്കുന്ന സർക്കാർ നയങ്ങളും ചെറുകിട ഇടത്തരം ബിസിനസ്സുകളെ നശിപ്പിക്കുന്നതുമാണ് ഇന്ത്യയിലെ ഇപ്പോൾ യുവാക്കളുടെ വ്യാപകമായ തൊഴിലില്ലായ്മയുടെ കാരണമെന്നും രാഹുൽ പറഞ്ഞു.
ബജറ്റിൽ പ്രഖ്യാപിച്ച ഇന്റേൺഷിപ്പ് പ്രോഗ്രാം തമാശയായിരിക്കാമെന്നും അദ്ദേഹം പരിഹസിക്കുകയും ചെയ്തു. നിങ്ങൾ യുവാക്കളുടെ കാലൊടിച്ചു, അതിന്മേലൊരു ബാൻഡേഡ് ഇടുകയാണെന്ന് രാഹുൽ ഗാന്ധി ആരോപിക്കുകയും ചെയ്തു. നിങ്ങൾ സ്വയം ദേശസ്നേഹികൾ എന്ന് വിളിക്കുന്നു. നിങ്ങൾ വലിയ രാജ്യസ്നേഹികളാണെന്ന് പറയുമ്പോഴും, നിങ്ങൾ രാജ്യസുരക്ഷയ്ക്ക് വേണ്ടി നിൽക്കുന്നവരാണെന്ന് പറയുമ്പോഴും, നിങ്ങളാണ് രാജ്യത്തിന്റെ എല്ലാമെന്ന് പറയുമ്പോഴും, രാജ്യത്തിന്റെ പട്ടാളത്തിന് വേണ്ടി നിങ്ങൾ യാതൊന്നും ചെയ്തിട്ടില്ല. അവരുടെ വാക്ക് പോലും നിങ്ങൾ പരാമർശിച്ചിട്ടില്ലെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. മാത്രമല്ല, അവർ വിദ്യാഭ്യാസത്തിന് അനുവദിച്ചത് 20 വർഷത്തിനിടയിൽ ഏറ്റവും കുറഞ്ഞ തുകയാണെന്നും രാഹുൽ ഗാന്ധി വ്യക്തമായി പറയുകയും ചെയ്തു. അങ്ങനെ രാജ്യത്തെ യുവാക്കൾക്കും അതുപോലെ ഓരോരുത്തർക്കും വേണ്ടിയിട്ട് രാഹുൽ ഗാന്ധി സംസാരിക്കുമ്പോൾ ഒരുപക്ഷെ ഭരണപക്ഷത്തിന് ബഹളം വയ്ക്കാനല്ലാതെ കൃത്യമായ ഒരു മറുപടി പറയാൻ പോലും സാധിക്കാത്ത അവസ്ഥയിലേക്ക് രാഹുൽ കത്ത് കയറുന്ന കാഴ്ചയാണ് പാർലമെന്റിൽ കാണാൻ സാധിച്ചത്.